ബ്ലൂപ്രിൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ LDFന്റെ പ്രകടനം നന്നായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇത്തവണത്തെ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ LDF മികവാർന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി വരികൾക്കിടയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇത് വെളിയിൽ നിന്നും കാണുന്ന അത്രയും തിളക്കം ഇത്തവണത്തെ ഇടതുപക്ഷത്തിന്റെ LDFന്റെ ഇലക്ഷൻ വിജയത്തിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മൊത്തം കേരളത്തിൽ 21,865 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകളാണ് ഉള്ളത്. അതിൽ LDFന് കിട്ടിയത് 10,177 സീറ്റാണ്. ഇത് 2015 ഇലക്ഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 223 സീറ്റുകളുടെ കുറവാണ്. UDFന് ലഭിച്ചത് 8,023 സീറ്റുകളാണ്. ഇതും 2015 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് UDFന്റെ പ്രധാനമായിട്ട് നോക്കുമ്പോൾ 824 സീറ്റുകളുടെ കുറവാണ്. BJPക്ക് ലഭിച്ചത് 1,602 സീറ്റുകളാണ്. ഇത് 2015 അപേക്ഷിച്ച് 356 സീറ്റുകളുടെ ഉയർച്ചയാണ്. അതായത് LDFും UDFും അവരുടെ ഗ്രാഫുകൾ താഴോട്ട് പോകുമ്പോൾ BJPയുടെ ഗ്രാഫ് മുകളിലേക്കാണ്. ഒരുപക്ഷെ BJPയുടെ അടിത്തറ ചെറുതായതുകൊണ്ടായിരിക്കാം. എന്നാലും മൂന്ന് മുന്നണികളിൽ വെച്ചും സീറ്റുകളുടെ വർദ്ധനവ് കാണിക്കുന്നത് NDA മാത്രമാണ്. LDFനും UDFനും അവരുടെ വളർച്ച താഴേക്കാണ്. ഇത് മനസ്സിൽ ഇരുത്തി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇത്തവണത്തെ ഇലക്ഷൻ വിജയം പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന പോലെ LDFന് അത്ര തിളക്കമാർന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.